ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു. സോ നമുക്ക് പലർക്കും പലതരം ഹോബികളുള്ളവരാണ്. ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് ചിത്ര ബോട്ടിൽ ഡിസൈനിങ് ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കും. അങ്ങനെ പല ഹോബികളും നമ്മൾക്കുള്ളതാണ്. അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഹോബിയാണ് കറൻസി കളക്ഷൻ, അഥവാ ഇങ്ങനെയുള്ള പൈസകളുടെ കളക്ഷൻ എന്നുള്ളത്. ഇതിനെ നമ്മൾ നോട്ട് ഓഫ് ഫില്ലി എന്നാണ് പറയുന്നത്. കോയിൻ കളക്ട് ചെയ്യുക, നാണയങ്ങൾ കളക്ട് ചെയ്യുന്നതിന് ന്യൂമിസ്മാറ്റിക്സ് എന്നും പറയുന്നു. അപ്പോൾ നോട്ട് ഓഫ് ഫില്ലി ലോകത്തിൽ ഓൾമോസ്റ്റ് ഒത്തിരി എല്ലാ രാജ്യങ്ങളിലും തന്നെ ഫോളോ ചെയ്യപ്പെടുന്ന ഒരു ഹോബിയാണ്, ഏറ്റവും കോമൺ ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്ന ഒരു ഹോബിയാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ചാനലുകളിലും നോട്ട് ഓഫ് ഫില്ലിയെ കുറിച്ചുള്ള വിവരങ്ങൾ അവൈലബിൾ ആണ്. എന്നാൽ മലയാളത്തിൽ അത്രയും വിവരങ്ങൾ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഈ എൻ്റെ കളക്ഷനിലുള്ള നോട്ടുകളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു നോട്ടിനെ പരിചയപ്പെടാം. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നോട്ടിൻ്റെ പേര് അന്റാർട്ടിക് ഡോളർ എന്നാണ്. ഇത് അന്റാർട്ടിക്കയുടെ ബാങ്ക് നോട്ടാണോ എന്ന് നിങ്ങൾ ചോദിക്കും. ശരിയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചത് ശരിയാണ്, ഇത് അന്റാർട്ടിക്കയുടെ ബാങ്ക് നോട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഒഫീഷ്യലി ഉപയോഗിക്കുന്ന ഒരു നിയമസാധ്യതയുള്ള ഒരു ബാങ്ക് നോട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. ഇത് കറൻസി കളക്ടേഴ്സിന് വേണ്ടി ഇഷ്യൂ ചെയ്ത ഒരു തരം ഫാൻറ്റസി ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് കളക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം അന്റാർട്ടിക് ഓവർസീസ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, കളക്ടേഴ്സിന് വേണ്ടി, കളക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ബാങ്ക് നോട്ടാണ് ഇത്. ഇത് 2007 മുതൽ ഇവർ ഈ സീരീസ് ഓഫ് ബാങ്ക് നോട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. 2011 വേർഷനാണ് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ കാണാടിയില്ലേ, 14 December 2011 ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ബാങ്ക് നോട്ട് ഇറക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില രാജ്യങ്ങൾക്ക് ബാങ്ക് നോട്ട് കാണത്തില്ല. ഫോർ എക്സാമ്പിൾ അന്റാർട്ടിക്കയിൽ ഒരു സർക്കാരില്ല, ഒരു ബാങ്ക് ഇല്ല. പിന്നെ എന്തിനാണ് ചില രാജ്യങ്ങൾ ഇങ്ങനെ ഫാൻറ്റസി ഇഷ്യൂ ജസ്റ്റ് ഫോർ കളക്ഷൻ പർപ്പസ്, കളക്ഷന് വേണ്ടി മാത്രം അവർ ഇറക്കുന്ന ഒരു തരം ബാങ്ക് നോട്ടുകളാണ് ഇത്. നമുക്ക് ഈ ബാങ്ക് നോട്ടിൻ്റെ ഫീച്ചേഴ്സിനോട്ട് നോക്കാം. ഈ ബാങ്ക് നോട്ടിന് ഒരു സെക്യൂരിറ്റി സ്ട്രൈപ്പ് ഉണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അത് എല്ലാ ബാങ്ക് നോട്ടുകൾക്കും, നമ്മുടെ ഇന്ത്യയുടെ രൂപയ്ക്കും ഇങ്ങനെയുണ്ട്. ഈ ബാങ്ക് നോട്ടിന് ഒരു സ്പെഷ്യൽ നമ്പരുണ്ട്, ഇതാണ് ആ ബാങ്ക് നോട്ടിൻ്റെ നമ്പർ. നിങ്ങൾക്ക് ഈ സൈഡ് ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്കാം, സൗത്ത് പോൾ സെൻറ്റിനറി 2011. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്. ഇവിടെ നല്ലൊരു മിടുക്കം പെങ്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെങ്കിനുകളെല്ലാം ഇങ്ങനെ തെന്നി വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഓഫീസിൻ്റെ സെക്രട്ടറിയുടെ സിമ്പിളാണ് ജോൺ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, $1 എന്ന് എഴുതിയിട്ടുണ്ട്, സൗത്ത് പോൾ സെൻറ്റിനറി എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു പെങ്കിൻ ഗ്രൂപ്പിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ അടിയിൽ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ഈ നോട്ടിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധാലുവായ കാര്യം. അപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്, ഈ തന്നിരിക്കുന്ന അഡ്രസ്സിൽ 31 December മുമ്പ് ഈ നോട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ, എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു ഡോളർ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഈ നോട്ട് കൊണ്ട് രണ്ട് ഉപയോഗങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് അവർക്ക് അയച്ചു കൊടുത്ത് $1 നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ കളക്ഷനിൽ വെക്കാം. ലോകത്തുള്ള എല്ലാ കളക്ടേഴ്സും തന്നെ അവരുടെ ബാങ്ക് നോട്ട് കളക്ഷനിൽ വെക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇത് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്, പല പല വെബ്സൈറ്റുകളിൽ അവൈലബിളാണ്, കളക്ഷനുകൾ അവൈലബിളാണ്. അതേപോലെ ഇതുപോലുള്ള ബാങ്ക് നോട്ട് വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലും ഈ ബാങ്ക് നോട്ട് അവൈലബിൾ ആണ്. ഇതിന് ഏകദേശം ഒരു 16 സെൻറ്റിമീറ്റർ നീളവും ഒരു ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ വീതിയും വരുന്നുണ്ട്. നമ്മുടെ ബാങ്ക് നോട്ട് കളക്ഷന് വെക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാങ്ക് നോട്ടാണ്. അപ്പോൾ ഇതേപോലുള്ള ബാങ്ക് നോട്ടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും രസകരമായ ബാങ്ക് നോട്ടുകളുടെ കഥകൾ അറിയാനും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുകയും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, കളക്ഷൻ ഉള്ളവരോ കളക്ഷൻ ഇല്ലാത്തവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ പുതിയതരം അറിവുകൾ അവരിൽ എത്താൻ സഹായമാകും. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.